ബാറ്റ്മാൻ ദി അനിമേറ്റഡ് സീരീസ് ബാറ്റ്മാൻ ബിയോണ്ട് സൂപ്പർമാൻ ദി അനിമേറ്റഡ് സീരീസ് തുടങ്ങിയിട്ടുള്ള ക്ലാസിക് ഡി സി കാർട്ടൂണുകളുടെ ഒരു ഫാനാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണ് ബാറ്റ്മാൻ്റെ ലേറ്റസ്റ്റ് സീരീസ് ആയിട്ടുള്ള കേപ് ഡി ക്രൂസൈഡർ നമുക്കറിയാം ഡി സിയുടെ എക്കാലത്തെയും ഹൈയസ്റ്റ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന പ്രോഡക്റ്റ് ഡി സിയുടെ അനിമേഷൻസ് ആണ് നമ്മളിൽ പലരും ഡി സിയുടെ ഫാനായത് ഒരു പക്ഷേ ജസ്റ്റിസ് ലീഗ് പോലത്തെ അനിമേറ്റഡ് സീരീസ് കണ്ടിട്ടായിരിക്കും ആ ഒരു ജനറിലേക്കുള്ള മറ്റൊരു അമേസിംഗ് എൻട്രിയാണ് ബാറ്റ്മാൻ കേഡർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നയൻറ്റീൻ നയൻറ്റി ടുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബാറ്റ്മാൻ ദി അനിമേറ്റഡ് സീരീസ് ദി ന്യൂ ബാറ്റ്മാൻ അഡ്വഞ്ചേഴ്സ് ബാറ്റ്മാൻ ബിയോണ്ട് ജസ്റ്റിസ് ലീഗ് ജസ്റ്റിസ് ലീഗ് അൺലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള ഡി സിയുടെ പോപ്പുലർ ആയിട്ടുള്ള അനിമേറ്റഡ് സീരീസുകളുടെയൊക്കെ തലപ്പത്തിരുന്നിരുന്ന ബ്രൂസ് ടിം തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെയും ഹെഡ് പ്രൊഡ്യൂസർ എന്നാൽ ഈയൊരു കഥ ആ ഒരു ബാറ്റ്മാൻ യൂണിവേഴ്സിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല മറിച്ച് ഒരു ഡാർക്ക് നൂആറായിട്ടുള്ള ഗോത്തം സിറ്റിയുടെ കഥയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ടുള്ള ബാറ്റ്മാൻ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ആ ഒരു കൂട്ടം പ്രേക്ഷകർക്കും ഇതിഷ്ടപ്പെടും ഏതാണ്ട് നയൻറ്റീൻ ഫോർട്ടീസ് നയൻറ്റീൻ സിക്സ്റ്റീസ് ടൈമിലുള്ള ബാറ്റ്മാൻ കോമിക്സിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു സീരീസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഥാപശ്ചാത്തലത്തിലും ടെക്നോളജിയിലും മാത്രമല്ല ആർട്ടിൻ്റെയും അനിമേഷൻ്റെയും സ്റ്റൈലിലും ഈ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കാണാൻ സാധിക്കും ബാറ്റ്മാൻ്റെ ഒരു തുടക്ക കാലത്തുള്ള കഥയാണ് ഇതും പറയുന്നത് അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മൾ പല ബാറ്റ്മാൻ്റെ കഥകളിലും കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇതിലൊരു വ്യത്യാസമുണ്ട് ഇതിൽ ബാറ്റ്മാൻ എന്ന് പറയുന്നത് ഒരു സൈഡ് ക്യാരക്ടർ പോലെയാണ് ഓരോ എപ്പിസോഡിലും ഫോക്കസ് ബാർബറ ഗോർഡൻ കമ്മീഷണർ ഗോർഡൻ ഹാർലിൻ ക്വിൻസിൽ ഹാർവി ഡെൻ പോലത്തെ മറ്റ് ക്യാരക്ടേഴ്സിലും കൂടിയായിരിക്കും ബാറ്റ്മാന്റെ ഇൻവോൾവ്മെൻ്റ് നല്ലോണം ഉണ്ടെങ്കിലും ഇവരുടെ സൈഡിൽ നിന്നും കൂടിയുള്ള കഥയായിരിക്കും നമ്മൾ കാണുന്നത് അതായത് ഇതൊരു വൺ സൈഡഡ് സ്റ്റോറി അല്ല മാത്രമല്ല ഇതിലുള്ള പല ക്യാരക്ടേഴ്സും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൽ നിന്നും മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള വേർഷൻ അതായത് ഒരു എൽസ്ഫേൾഡ് അല്ലെങ്കിൽ മൾട്ടിവേഴ്സിൻ്റെ രീതിയിലാണ് വരുന്നത് ഉദാഹരണത്തിന് ഇതിൽ പെങ്കിന് ഒരു സ്ത്രീയാണ് അതേപോലെ കമ്മീഷണർ ഗോർഡന് പകരം ബാറ്റ്മാനുമായിട്ട് കണക്റ്റാകുന്നത് ബാർബറ ഗോർഡൻ അതായത് മെയിൻ കഥയിൽ ബാറ്റ്ഗേളൊക്കെ ആകുന്ന ആ ഒരു ക്യാരക്ടറാണ് പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതേപോലെ തന്നെ ക്ലേ ഫേസ് ടു ഫേസ് ഹാർലി ക്വിൻ തുടങ്ങി പല ക്യാരക്ടേഴ്സും ഇതിൽ വരുന്നത് ഒരു രീതിയിലാണ് നമ്മൾ മുന്നേ കണ്ടിട്ടില്ലാത്തൊരു വേർഷൻ അതേപോലെ ബ്രദർ വൂഡു തുടങ്ങി ക്യാരക്ടേഴ്സിലൂടെ സൂപ്പർ നാച്ചുറലും സൂപ്പർ ഹ്യൂമൺ ലെവലിലുള്ള സ്റ്റോറീസിലേക്കും ഈ ഒരു കഥ പോകുന്നുണ്ട് സോ ഇത് ടോട്ടലി റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഗ്രൗണ്ടർ ആയിട്ടുള്ള ഒരു കഥയല്ല എന്നാൽ ഇപ്പോഴുള്ള ബാറ്റ്മാനെ പോലെ അത്ര ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള കഥയുമല്ല ഒരു ഷെർലക് ഹോം ടൈപ്പ് ഡിക്റ്റക്റ്റീവ് സീരീസ് ഓരോ എപ്പിസോഡിലും ഫോക്കസ് ഓരോരുത്തർക്കാണെങ്കിലും ഒരു സീരിയലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിൽ സീസണിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ കഥയും ഉണ്ട് അത് ഹാർവി ഡെന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത് വാർണർ ബ്രോസ് അനിമേഷൻ ശരിക്കും ബ്രൂസ് ടീമിൻ്റെ അടുത്ത് ചെന്നത് ബാറ്റ്മാൻ ദി അനിമേറ്റഡ് സീരീസിന്റെ ഒരു സീക്വൽ ഉണ്ടാക്കാനാണെങ്കിലും അദ്ദേഹം അത് റെഫ്യൂസ് ചെയ്തു എന്നാൽ പിന്നീട് ആലോചിച്ചപ്പോൾ ആ ഒരു സീരീസിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത കുറച്ചുകൂടി മെച്ചുവേഡ് നൂആർ ഡാർക്ക് ടൈപ്പ് ആയിട്ടുള്ള സ്റ്റോറീസ് അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ആയിട്ട് ഇറക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഈ കഥകൾ നമ്മുടെ ബാറ്റ്മാൻ മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള മാറ്റ് റയൂസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനും ഇത് ഇഷ്ടപ്പെട്ടു അങ്ങനെ മാറ്റ് റയൂസും ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ആൻഡ് പത്ത് എപ്പിസോഡുള്ള ഈ ഒരു അനിമേറ്റഡ് സീരീസ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഐ എൻ ടി വിയിൽ സെവന് മുകളിൽ റേറ്റിംഗും ഉണ്ട് ഈ ഒരു സീരീസിന് സോ നിങ്ങളൊരു ബാറ്റ്മാൻ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് കണ്ടിരിക്കുക ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മിസ് ആൻഡ് സൈനിങ് ഓഫ് ഫ്രോം കോമിക് മന്ത്ര